ഖണ്ഡം രണ്ട്. കർത്തൃപ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 511. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ വാക്കുകളേവ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് യേശു തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏക പ്രാർത്ഥന. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഈ പ്രാർത്ഥനയെ കർത്തൃപ്രാർത്ഥനയെന്ന് വിളിക്കുന്നത്. എല്ലാ ക്രൈസ്തവ മതവിഭാഗങ്ങളിലും പെട്ട ക്രൈസ്തവർ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ലിറ്റർജിയിലും സ്വകാര്യ പ്രാർത്ഥനയിലും ചൊല്ലുന്നുണ്ട്. അതിൻ്റെ ഉപസംഹാരം എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു എന്നതാണ്. 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന ഗ്രന്ഥത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉപസംഹാരം കർത്തൃപ്രാർത്ഥനയോട് കൂട്ടിച്ചേർക്കാവുന്നതാണ്.